Dear students, we will discuss the next topic, Bronze Age. Previously, we will discuss the Stone Age, Paleolithic Age, and Neolithic Age. After taking each topic, study well. Okay. Later, copper tools began to be used along with stone tools. Why did they start using copper instead of stone tools? Why? Because stone tool is heavier, likely to explode, less sharp. Heavier means ഭാരക്കുറവ്, പൊട്ടാൻ സാധ്യതയുള്ളതാണ്, പിന്നെ മൂർച്ചക്കുറവാണ് എന്ത് സ്റ്റോൺ ടൂളിന്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് കോപ്പർ ടൂളിന് ഇതിനേക്കാളൊക്കെയും കൂടുതൽ ഷാർപ്പാണ്. ലുക്ക് അറ്റ് ദി പിക്ചർ. ദിസ് ഈസ് ഏർലി കോപ്പർ ടൂൾസ്. ഇതെല്ലാം ആദ്യകാല ചെമ്പ് ഉപകരണങ്ങളാണ്. വാട്ട് ആർ ദി അഡ്വാൻറ്റേജസ് ഓഫ് കോപ്പർ ഓവർ സ്റ്റോൺ ടൂൾസ്? എന്തെല്ലാമാണ് സ്റ്റോൺ ടൂളിനെ അപേക്ഷിച്ചിട്ട് കോപ്പർ ടൂളിനുള്ള അഡ്വാൻറ്റേജസ്? ഇറ്റ് ക്യാൻ ബി ഷാർപ്പൻഡ് മോർ ദാൻ എ സ്റ്റോൺ ടൂൾ. ലെറ്റ് ചേഞ്ചസ് എ ലുക്ക്. ഇറ്റ് ക്യാൻ ബി സ്പ്രെഡ് എ പ്ലോട്ട്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു യുട്ടൻസിൽസ്. ഇറ്റ് ആൾസോ വെയ്റ്റ് ലോസ്. ഭാരക്കുറവുള്ളതാണ്, പാത്രങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നതാണ്, പ്ലേറ്റ് പോലെ പരത്താൻ കഴിയുന്നതാണ്. ചേഞ്ച് ദി ലുക്ക്, അത് രൂപമാറ്റം സംഭവിക്കാൻ കഴിയുന്നതാണ്. ഇതെല്ലാം സ്റ്റോൺ ടൂളിനെ അപേക്ഷിച്ചിട്ട് കോപ്പർ ടൂളിന് ഉള്ള അഡ്വാൻറ്റേജ് ആണ്. സോ ദി പീരീഡ് വെൻ മേൻ യൂസ്ഡ് ബോത്ത് സ്റ്റോൺ ആൻഡ് കോപ്പർ ഈസ് നോൺ ആസ് കാൽക്കോലിത്തിക് ഏജ്. ദെൻ വാട്ട് ഈസ് കാൽക്കോലിത്തിക് ഏജ്? ദി പീരീഡ് വെൻ മേൻ യൂസ്ഡ് ബോത്ത് stone and copper is known as calcolithic age or copper stone age. മനുഷ്യൻ കല്ലുകൊണ്ടും ചെമ്പ് കൊണ്ടുമുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് calcolithic age, അഥവാ താമ്ര യുഗം. ഇൻ കോഴ്സ് ഓഫ് ടൈം മേൻ ഡിസ്കവേർഡ് ടിൻ ആൻഡ് ലേൺ ടു മിക്സ് കോപ്പർ വിത്ത് ടിൻ ടു പ്രൊഡ്യൂസ് അലോയ് കാൾഡ് ബ്രോൺസ് വിച്ച് വാസ് ഹാർഡർ ദാൻ കോപ്പർ. തുടർന്ന് ഈയം കണ്ടെത്തുകയും ഈയവും ചെമ്പും കൂടി ചേർന്ന് വെങ്കലം എന്ന ലോഹസങ്കരം നിർമ്മിക്കാൻ മനുഷ്യൻ പഠിച്ചു. നമുക്ക് എങ്ങനെയെന്ന് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഉരുകിയ ചെമ്പിൽ നിന്നും ഈയം ചേർത്ത് വെങ്കലം നിർമ്മിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇവിടെ കാണുന്നത്. ചെമ്പും ഈയവും ചേർന്ന് ഉരുക്കുകയാണ് ചെയ്യുന്നത്. ഒരു പാത്രത്തിൽ ഈയവും ചെമ്പും തീയിൽ ഇറക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അത് ഉരുക്കുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ വീഡിയോ ആണ് കാണുന്നത്. ഇനി ആ ഉരുക്കിയ മിശ്രിതം അത് എടുത്തിരിക്കുന്നു. ഇനി അത് ഇവിടെ ഈ മണ്ണ് കൂട്ടി വെച്ചിട്ടില്ലേ, അതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ അതൊരു വെങ്കിട തകിടായിട്ട് മാറിയിട്ടുണ്ട്. ദാറ്റ് ഈസ് ബ്രോൺസ്. ബ്രോൺസ് എന്ന് പറഞ്ഞാൽ വെങ്കലം. കണ്ടില്ലേ, ഒരു ബ്രോൺസിൻ്റെ ഒരു തകിടായിട്ട് മാറിയിട്ടുണ്ട്. സോ ദി ഏജ് ഈസ് വിച്ച് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ടു മേക്ക് വെപ്പൻസ് ആൻഡ് ടൂൾസ് ഈസ് കാൾഡ് ബ്രോൺസ് ഏജ്. വെങ്കലം ഉപകരണങ്ങൾ ഉണ്ടാക്കാനും ആയുധങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തെ നമ്മൾ പറയുന്ന പേരാണ് ബ്രോൺസ് ഏജ്, വെങ്കല യുഗം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദെൻ വാട്ട് ഈസ് ബ്രോൺസ് ഏജ്? ദി ഏജ് ഇൻ വിച്ച് ബ്രോൺസ് വാസ് വൈഡ്ലി യൂസ്ഡ് ടു മേക്ക് വെപ്പൻസ് ആൻഡ് ടൂൾസ് ഈസ് കാൾഡ്
ബ്രോൺസ് ഏജ്. നിങ്ങളുടെ പുസ്തകത്തിൽ കംപ്ലീറ്റ് ദി ഫോളോവിങ് ഫ്ലോ ചാർട്ട് റിലേറ്റഡ് ദി ഏൻഷ്യൻ്റ് ഹ്യൂമൺ ലൈഫ്. ഏൻഷ്യൻ്റ് ഹ്യൂമൺ ലൈഫിൽ ഉള്ള കുറേ ഏജുകൾ നമ്മൾ പഠിച്ചു. അതിലെ അതിനെ ഒരു ഫ്ലോ ചാർട്ട് കംപ്ലീറ്റ് ആക്കാനാണ് നമ്മൾക്ക് ഇവിടെ തന്നിരിക്കുന്നത്. നിങ്ങളുടെ പുസ്തകത്തിലുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പാലിയോലിത്തിക് ഏജ് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലത്തെ ഇത് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ കാൽക്കോലിത്തിക് ഏജ് തന്നിട്ടുണ്ട്. പിന്നീടുള്ളതും വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെ പൂരിപ്പിക്കണം. എങ്ങനെയാണ്? പാലിയോലിത്തിക് ഏജ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ പഠിച്ച എന്താണ്? നിയോലിത്തിക് ഏജ്, ദെൻ കാൽക്കോലിത്തിക് ഏജ്, നെക്സ്റ്റ് ബ്രോൺസ് ഏജ്. ഓക്കെ, ലെറ്റ് അസ് ഫൈൻഡ് ഔട്ട് ദി ചേഞ്ചസ് ബ്രോട്ട് എബൌട്ട് ഇൻ ഹ്യൂമൺ ലൈഫ് ബൈ ദി ഇൻവെൻഷൻ ആൻഡ് യൂസ് ഓഫ് ബ്രോൺസ് വെപ്പൺസ് ആൻഡ് ടൂൾസ്. വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതം ആകെ മാറ്റിമറിച്ചു. വാട്ട് ചേഞ്ചസ് ഡിഡ് ദി ഇൻവെൻഷൻ ഓഫ് ബ്രോൺസ് മേക്ക് ഇൻ ഹ്യൂമൺ ലൈഫ്? എന്തെല്ലാമാണ് വെങ്കലത്തിൻ്റെ കണ്ടുപിടുത്തം മനുഷ്യ ജീവിതത്തിൽ മാറ്റിമറിച്ചത്? ഡ്യൂറിങ് ദീസ് പീരീഡ് അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ് ആൻഡ് റിസൾട്ട് ഈസ് ബെറ്റർ ഹാർവെസ്റ്റ്. ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് ദി റിവർ വാലീസ് ആൻഡ് ആംബിൾ ഇറിഗേഷൻസ് ആൾസോ ഹെൽപ്ഡ് ഇംപ്രൂവ് ഇൻ അഗ്രികൾച്ചർ. കൃഷി വർദ്ധിപ്പിച്ചു, കൃഷിയിൽ ഇമ്പ്രൂവ് ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് കാർഷികോൽപാദനത്തിൽ വർധനവുണ്ടായി. ഇതെല്ലാം ഫെർട്ടിൽ സോയിൽ ഓഫ് ദി റിവർ വാലി. നദീതടങ്ങളിലെ ഫലഭൂയിഷ്ഠതയുള്ള മണ്ണാണ്, നദികളിൽ നിന്നുള്ള ജലവുമാണ് ഇത്തരത്തിലുള്ള ഒരു കാർഷിക ഉൽപാദന വർധനവിന് കാരണമായത്. വാട്ട് ചേഞ്ചസ് മൈറ്റ് ഹാവ് ബീൻ ബ്രോട്ട് എബൌട്ട് ബൈ ഇംപ്രൂവ്മെൻറ്റ് ഇൻ അഗ്രികൾച്ചർ? എന്തെല്ലാം ചേഞ്ചുകളാണ് അഗ്രികൾച്ചറിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ഫലമായിട്ട് ഉണ്ടായത്? ദി സ്റ്റോറേജ് ഓഫ് സർപ്ലസ് ഫുഡ് ഗ്രെയിൻസ്, സ്റ്റോറേജ് വർദ്ധിച്ചു. ഡെവലപ്മെൻറ്റ് ഓഫ് പബ്ലിക് പ്ലേസസ് ഓഫ് എക്സ്ചേഞ്ച് ഓഫ് അഗ്രികൾച്ചർ പ്രൊഡക്റ്റ്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റിൻ്റെ എക്സ്ചേഞ്ച്, കാർഷിക വിഭവങ്ങൾ കൈമാറ്റം ചെയ്യാനുള്ള പൊതു സ്ഥലങ്ങൾ രൂപം കൊണ്ടു. ഇൻക്രീസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് യൂസ് ഓഫ് ന്യൂ അഗ്രികൾച്ചർ ടൂൾസ്, പുതിയ രീതിയിലുള്ള അഗ്രികൾച്ചർ ടൂൾസും അതിൻ്റെ ഉപയുക്തതയും വർദ്ധിക്കാൻ തുടങ്ങി. വാട്ട് അതർ ഒക്കുപേഷൻ ഫീൽഡ് മൈറ്റ് ഹാവ് ഡെവലപ്പിംഗ് അലോങ് വിത്ത് അഗ്രികൾച്ചർ? ലുക്ക് അറ്റ് ദി പിക്ചർ. ദിസ് ഈസ് പ്രൊട്ടക്റ്റഡ് അനിമൽ, ബിഗൻ ടു പ്രൊട്ടക്റ്റ് അനിമൽ, മെയ്ക്ക് പോട്ടറി, മൺപാത്ര നിർമ്മാണം, മെയ്ക്ക് ജ്വല്ലറി, യൂസ് ഓഫ് വീൽസ്, എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്. ഇൻ അഡീഷൻ ടു ദിസ് ബ്രിക്ക് മേക്കിംഗ്, വേവി, ഇഷ്ടിക നിർമ്മാണവും തുണി നെയ്ത്തും. ഇതെല്ലാമായിരുന്നു കൃഷിയോടൊപ്പം വികാസം പ്രാപിച്ച മറ്റ് തൊഴിലുകൾ. സോ ഹൗ ഒറിജിനേറ്റഡ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? യൂസ് ഓഫ് ബ്രോൺസ് ഇംപ്രൂവ് ഇൻ അഗ്രികൾച്ചർ. ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് റിവർ വാലി ആൻഡ് ആംബിൾ ഇറിഗേഷൻ ആൾസോ ഹെൽപ്ഡ് ഇംപ്രൂവ്ഡ് ഇൻ അഗ്രികൾച്ചർ. ദോസ് ഹൂ വർ എൻഗേജ്ഡ് ഇൻ പെർട്ടിക്കുലർ ഒക്കുപേഷൻ നീഡഡ് ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അതേഴ്സ്. ദിസ് നെസസിറ്റേറ്റഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് മ്യൂച്വൽ ഡിപെൻഡൻസ് എമോങ് പ്യൂപ്പിൾ. സർപ്ലസ് പ്രൊഡക്റ്റ് വെർ എക്സ്പോർട്ടഡ് ഓഫ് ടു ഫാർ പ്ലേസസ്. ആസ് എ റിസൾട്ട് ഇൻലെറ്റ് ആൻഡ് മാർട്ടിൻ ട്രേഡ് ഫ്ലറിഷ്ഡ്. കൺസിക്വൻ്റലി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൾസോ ഡെവലപ്ഡ്. അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൾസോ. ദി ഇൻവെൻഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് വാസ് അനദർ സ്ട്രൈക്കിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദി ബ്രോൺസ് ഏജ്. വിത്ത് ദീസ് ഫീച്ചേഴ്സ് ഏൻഷ്യൻ സിറ്റീസ് ഡെവലപ്ഡ് ഗ്രാഞ്ചലി ഇൻ വേരിയസ് റിവർ വാലീസ്. ദീസ് സിറ്റീസ് ആർ റിഗാർഡ് ആസ് ദി സെൻറ്റർ ഓഫ് ദി ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ. ഉള്ള എങ്ങനെയെല്ലാമാണ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? ഹൗ ടു ഒറിജിനേറ്റഡ് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ? യൂസ് ഓഫ് ബ്രോൺസ് ഈസ് ഇംപ്രൂവ്ഡ് ഇൻ അഗ്രികൾച്ചർ. ബ്രോൺസിൻ്റെ ഉപയോഗം അഗ്രികൾച്ചർ വർദ്ധിപ്പിച്ചു. ദി ഫെർട്ടൈൽ സോയിൽ ഓഫ് ദി റിവർ വാലി ആൻഡ് ആംബിൾ ഇറിഗേഷൻ ആൾസോ എപ്പോഴും ഇംപ്രൂവ് ഇൻ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്താണ്? നദീതടങ്ങളിലെ ഫലഭൂയിഷ്ഠമുള്ള മണ്ണും അവിടുത്തെ ജലാംശമാണ് എന്ത് അഗ്രികൾച്ചർ ഇംപ്രൂവ് ചെയ്യാൻ കാരണമായത്. ദോസ് ഹൂവർ എൻഗേജ്ഡ് ഇൻ എ പെർട്ടിക്കുലർ ഒക്കുപേഷൻ നീഡഡ് ദി ഗുഡ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ അതേഴ്സ്. അവരെല്ലാം വ്യത്യസ്ത തൊഴിലുകൾ ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ദീസ് നെസസിറ്റേറ്റഡ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് ഇറ്റ് ക്രിയേറ്റഡ് എ സെൻസ് ഓഫ് മ്യൂച്വൽ ഡിപെൻഡൻസ് എമംഗ് ദി പീപ്പിൾ. ഇത് ഗുഡ്സ് എക്സ്ചേഞ്ചിലേക്ക് വഴിതെളിയിച്ചു. സർപ്ലസ് പ്രൊഡക്റ്റ് വെയർ എക്സ്പോർട്ടഡ് ടു ഫാർ ഓഫ് പ്ലേസസ് ആസ് എ റിസൾട്ട് ബോത്ത് ഇൻലാൻഡ് ആൻഡ് മാർട്ടിൻ ട്രേഡ് ഫ്ലൂരിഷ്ഡ്. അത് വ്യാപാരം വർദ്ധിക്കാൻ കാരണമായി. മിച്ചം വന്ന പ്രൊഡക്റ്റും എല്ലാം എക്സ്പോർട്ട് ചെയ്യേണ്ടി വന്നതിനാൽ വ്യാപാരമെല്ലാം വർദ്ധിച്ചു. ആസ് എ റിസൾട്ട് ബോത്ത് ഇൻലാൻഡ് ആൻഡ് മാർട്ടിൻ്റെ
ഫ്ലൂറിഷഡ്. കോൺസിക്വന്റ്ലി മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൾസോ ഡെവലപ്ഡ്. അതിൻ്റെ ഫലമായി ട്രാൻസ്പോർട്ടേഷൻ വർദ്ധിച്ചു, അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഫോം ചെയ്തു, ഇൻവെൻഷൻ ഓഫ് ആർട്ട് ഓഫ് റിട്ടിംഗ്, ഇതിനെല്ലാം പുറമെ ആർട്ട് ഓഫ് റൈറ്റിംഗ് റൈറ്റിംഗ് കണ്ടുപിടിച്ചു. വിത്ത് ദീസ് ഫീച്ചേഴ്സ് ഏൻഷ്യൻ സിറ്റീസ് ഡെവലപ്ഡ് ഗ്രാഞ്ചലി ഇൻ വേരിയസ് റിവർ വാലീസ്. ഇതെല്ലാമാണ് എന്ത് ബ്രോൺസ് ഏജ് സിവിലൈസേഷൻ ഒറിജിനേറ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ. ഓക്കെ.